हाय फ्रेंड्स, अस्सलाम वालेकुम। रिया अल्फा व्लॉग्स एंड टिप्स लेके स्वागत। इतवरे सब्सक्राइब सब्सक्राइब या वीडियो आने सब्सक्राइब तुटपते बिल बटन क्लिक इन या तैयार काजा पर अलग मड़क काजा पर ऐनास पल स्थल पल पेर इन पर नमुक नम्बर रेसीपीलोटा नोक इन नमुक बोल അതിലോട്ട് ഒന്നര കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കളർ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആഡ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സാക്കി എടുക്കാം. വീണ്ടും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. ഏകദേശം ഞങ്ങളുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കളർ വേണം വെച്ചാൽ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ മഞ്ഞൾപ്പൊടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു കുഴച്ചെടുത്തിട്ട് 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണത്. ഇനി നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. മൈദൻ്റെ അവിടെ നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതേപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് ഇതേപോലെ ഓയിൽ വെച്ച് മിക്സാക്കി എടുക്കാം. ഇതാ ഞങ്ങളുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാവ് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ഇതേപോലെ ബോൾസ് ആക്കാൻ ഇഷ്ടമില്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ എല്ലാ മാവും വെച്ചിട്ട് ഒരു ഷീറ്റ് പോലെ പരത്തിയെടുക്കാം. അതിലോട്ട് ഈ ഞങ്ങളുടെ പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി ഓയിലിൻ്റെ പേസ്റ്റ് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മടക്കി മടക്കിയിട്ട് വീണ്ടും സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും മടക്കുക. വീണ്ടും അതിൻ്റെ മേലെ ആ പേസ്റ്റ് തേച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യാം. ഞങ്ങളുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബോൾ എടുക്കാം, ഇതേപോലെ പരത്തിയെടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് അരിപ്പൊടിയോ മൈദ വേണമെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ക്രിസ്പിയായി വരും. അതുപോലെ അരിപ്പൊടി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ തിന്നായി പരത്തിയെടുക്കണം. ഇതേപോലെ അത്രയും നിങ്ങൾക്ക് തിന്നായി പരത്തിയെടുക്കാൻ പറ്റും, അത്രയും തിന്നായി പരത്തിയെടുക്കണം. വീണ്ടും അടുത്തത് ഒരു ബോൾ എടുക്കാം. വീണ്ടും അതിൻ്റെ മേലെ കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വീണ്ടും അതും തിന്നായി പരത്തിയെടുക്കണം. നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ലെയറൊക്കെ കറക്റ്റായി വരും, ക്രിസ്പി ആയിട്ട് വരും. അതിനാ അരിപ്പൊടി സ്പ്രെഡ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല തിന്നായി പരത്തിയെടുക്കണം. ഞങ്ങളുടെ എല്ലാ പരത്തിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഷീറ്റ് വയ്ക്കാം. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പേസ്റ്റ് റെഡിയാക്കിയത് തേച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ലൈറ്റായിട്ടായിരിക്കണം തേച്ച് കൊടുക്കേണ്ടത്, കൂടുതൽ തേച്ച് കൊടുക്കാൻ പാടില്ല. വീണ്ടും അടുത്തൊരു ഷീറ്റ് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മേലെ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഓരോ വലിയ ഷീറ്റ് പരത്തിയെടുത്തിട്ട് നമ്മുടെ ആ മാവ് ഫുള്ള് മാവിലും ഇതേപോലെ വലിയ ഷീറ്റ് പരത്തിയ ശേഷം ഇതേപോലെ പേസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് വീണ്ടും ആ പേസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതേപോലെ ബോൾസ് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ അതേപോലെ ചെയ്യാം. ഇതാ ഞങ്ങളുടെ എല്ലാ പേസ്റ്റും തേച്ചതും റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് മടക്കിയിട്ട് ഇതിനെ മുകളിലോട്ടും പേസ്റ്റ് തേച്ച് കൊടുക്കണം ഇതുപോലെ പതുക്കെ റോൾ ചെയ്ത് എടുക്കണം ടൈറ്റ് ആയിട്ട് റോൾ ചെയ്ത് എടുക്കണം ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റോൾ ഒരു റെഡി ആയിട്ടുണ്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇതിനെ മുകളിലോട്ടും കുറച്ച് പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഈ അറ്റം ആ അറ്റം ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കണം അത് മാറ്റി വയ്ക്കാം സൈഡിലോട്ട് ഇനി നമുക്കിത് പീസ് ഓരോരോ പീസായി കട്ടാക്കി കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ഓരോരോ പീസായി കട്ട് ചെയ്തെടുക്കണം ഇത്രയും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേപ്പൊക്കെ മാറിയാലും പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് പരത്തിയെടുക്കുമ്പോൾ അത് കറക്റ്റായി വരും എന്താ ഞങ്ങളുടെ ആ ലെയർ ഉള്ളിലൊക്കെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ഒരു പീസ് എടുക്കാം ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം കൂടുതൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ആ ലെയർ പെർഫെക്റ്റായി കിട്ടില്ല ഇതാ ഞങ്ങളുടെ ഉള്ളിൽ ആ ലെയർ കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായി ആ ലെയർ കാണും വീണ്ടും അടുത്തത് എടുക്കുക ഒരു പീസ് വീണ്ടും അതേപോലെ ലൈറ്റായിട്ട് പരത്തിയെടുക്കണം നമുക്ക് എല്ലാം പരത്തിയതും കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഞങ്ങളുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് നല്ലപോലെ മെൽട്ടായി കിട്ടണം നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇത് ഞങ്ങളുടെ ഷുഗർ കൂടെ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ ടേബിൾ സ്പൂണ് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്നും കൂടി മിക്സാക്കി എടുക്കാം ഇത് ഞങ്ങളുടെ ഷുഗർ സിറപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഞങ്ങളുടെ എണ്ണ ചൂടാക്കാൻ വെക്കണം ഞങ്ങളുടെ മടക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതാ ഞങ്ങളുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാം കുറച്ചിട്ട് കൊടുത്തിട്ട് അത് ഇട്ടത് മേലേക്ക് വന്നാൽ ഞങ്ങളുടെ എണ്ണ ചൂടായിട്ടുണ്ട് കൊണ്ട് അതിൻ്റെ അർത്ഥം നമുക്ക് മടക്ക് ഇതിൽ പതുക്കെ ഓരോന്നിട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് കൊടുക്കാം ഒരുമിച്ചിട്ട് എല്ലാം ഇട്ട് കൊടുക്കാൻ പാടില്ല ഇത് രണ്ട് സൈഡും ക്രിസ്പി ആണ് വരെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം രണ്ട് സൈഡും ക്രിസ്പി ആണ് വരെ ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ആ ലെയേഴ്സൊക്കെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഇത് മടക്ക് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് കോരി മാറ്റാം ഇതാ നമ്മുടെ ആ ലെയേഴ്സൊക്കെ നന്നായി കാണുന്നുണ്ട് വീണ്ടും അടുത്തത് ഇട്ട് കൊടുക്കണം വീണ്ടും ഇത് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം ഇതാ നമ്മുടെ ആ ലെയേഴ്സൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇത് രണ്ട് സൈഡ് ക്രിസ്പി ആണ് വരെ ഫ്രൈ ചെയ്തെടുക്കുക ഇതും റെഡി ആയിട്ടുണ്ട് നമുക്കിനി കോരി മാറ്റാം ഒരു ടിഷ്യൂ പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം ഇനി നമുക്കിത് ചൂടാറാൻ വെക്കണം എന്നിട്ട് നമ്മുടെ ചൂടാറായ ശേഷം നമുക്ക് ഇതിലോട്ട് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് തണുത്തു പോകും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടിട്ട് പെട്ടെന്ന് എടുത്ത് വിടണം കുറേ നേരം അതിൽ ഷുഗർ സിറപ്പിലോട്ട് വെക്കാൻ പാടില്ല തിരിച്ചും മറിച്ചിടാൻ എടുക്കാം നമ്മുടെ എല്ലാ മടക്കും ഇതേപോലെ റെഡിയാക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ എല്ലാ മടക്കും കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മടക്ക് കാജ അയിനാസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇത് വീട്ടിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം നമ്മുടെ ഉള്ളിലത്തെ ലെയേഴ്സ് എങ്ങനെയുണ്ടെന്ന് ആ ഉള്ളിലത്തെ ലെയേഴ്സ് നല്ല ക്രിസ്പി ഉണ്ട് കഴിച്ചിട്ട് കാണിച്ചു തരാം അങ്ങനെയുണ്ട് നോക്കാം
നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളിത്തെ ലെയേഴ്സ് ഒക്കെ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ഞങ്ങളുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർക്ക് ബൈ.